ഹായ്, വെങ്കട്പ്രഭുവിന്റെ വിജയ് മൂവി ഗോട്ട് 3 മണിക്കൂർ ഡ്യൂറേഷനുള്ള ഈ പടത്തിൽ ഒരുപാട് താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. വിജയ്, ഡി ഏജിങ് വിജയ്, പിന്നെ ഒരു കളർ സെറോക്സ് എടുത്ത വിജയ്, പ്രശാന്ത്, പ്രഭുദേവ, അജ്മൽ അമീർ, സ്നേഹ, ലൈല, പിന്നെ നമ്മുടെ നന്ദനം സിനിമയിലെ ഗുരുവായൂരപ്പൻ വിത്ത് ലാപ്ടോപ്പ്, സ്കൂൾ ബാഗ്, പിന്നെ എണീറ്റ് നടക്കാൻ പറ്റാത്ത തൃഷ വിത്ത് മഞ്ഞസാരി, പിന്നെ അങ്ങനെ നമ്മളെ യോഗി ബാബു, ഒരുപാട് താരങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. 3 മണിക്കൂർ ആട്ടോ പടത്തിന്റെ ഡ്യൂറേഷൻ. അപ്പോൾ വിജയുടെ കരിയറിൽ എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് വരുന്ന സിനിമകളിൽ ഒന്നാവാനാണ് സാധ്യത. അപ്പൊ നമുക്ക് അത്രയധികം പ്രതീക്ഷയായിരിക്കും. അതായത് വിജയ് എന്ന് പറയുന്ന ആക്ടർ, അല്ലെങ്കിൽ പെർഫോമർ, അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു കിടിലം പടം തന്നിട്ട് നമ്മളെല്ലാവരെയും കൊതിപ്പിച്ചിട്ട് അദ്ദേഹം കരിയറിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് എന്നും ഓർത്തു വെക്കാനുള്ള ഒരു ഇൻസിഡന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പടത്തിന് കയറിയത്. പക്ഷെ ഈ പടം വലിയ നിരാശയായിരുന്നു കേട്ടോ. ഒരു ആക്ടറെ പറയാൻ വിട്ടുപോയി, നമ്മുടെ ജയറാം ഏട്ടൻ പേപ്പറേ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ചീഫ് ആണ്. അപ്പോ ഈ ഒരു ടീം എന്ന് പറയുന്നത് 4 ആൾക്കാരുടെ ടീമാണല്ലോ. ഇതൊരു ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ആണ് കേട്ടോ, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ആണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ശരിക്കും മലയാളത്തിലുണ്ട്. അതായത് ഗുലുമാൽ സിനിമയിൽ നമ്മളെ സുരാജ് ഏട്ടനും ബിജുക്കൂട്ടനും വരുന്നില്ലേ, രണ്ട് വാട എന്നൊക്കെ പറഞ്ഞിട്ട്, അതിനേക്കാളും ചാളിയായിട്ടുള്ള ഒരു ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ആയിരുന്നു ഇത്. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ, എനിക്ക് തോന്നുന്നു വിജയുടെ ഏറ്റവും മോശം ഇൻട്രോൽ ഒന്നായിരിക്കും ഈ സിനിമയിലൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത്. നമ്മുടെ തസ്കര വീരൻ സിനിമയിൽ മമ്മൂട്ടി വരുന്നില്ലേ, സിദ്ദീഖിന്റെ മുഖം മൂടിയൊക്കെ ഇട്ടിട്ട്, അതിനേക്കാളും മോശമായിട്ടുള്ള ഒരു എന്താണ് മാസ്ക് പോലത്തെ സാധനം ാണ് വരുന്നത്. അതിൽ വിജയകാന്തിന്റെ മാസ്ക് ആണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. മേ ബി പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ടാവാം, പക്ഷെ എന്ത് റീസൺ ആണെങ്കിലും ഇത് ചെയ്ത് ഒരു വൃത്തി വേണ്ടേ കാണാനായിട്ട്, ഒരു രസമില്ല. ഇതിനെക്കാട്ടിലും വൃത്തി എത്രയോ നല്ല ബെറ്റർ ആയിട്ടാണ് ഈ ലോകേഷ് കനകരാജൊക്കെ ഇദ്ദേഹത്തെ പ്ലേസ് ചെയ്യുന്നത്. പക്ഷെ ഈ പടത്തിൽ അദ്ദേഹത്തിന്റെ എൻട്രി തന്നെ, അതായത് ഫസ്റ്റ് ഇൻട്രോ സീൻ തന്നെ എനിക്ക് വളരെയധികം നിരാശ തന്നൊരു സീനായിരുന്നു. പിന്നീട് അങ്ങോട്ട് നിരാശ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കുറെ ബെറ്റർ ആണ്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഇവരിങ്ങനെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ്, ഇവരിങ്ങനെ പോകുന്നു. ഇവരുടെ ബോസ് ആണ് നമ്മളെ ജയറാം ഏട്ടൻ, ഇങ്ങനെ വരുന്നുണ്ട്. ഒരു സീനൊക്കെ കഴിയുന്ന സമയത്ത് ട്രെയിനിലെ ഫൈറ്റ് ഒക്കെ ഭയങ്കര അബദ്ധമായിരുന്നു. എനിക്ക് തോന്നുന്നു മിഷൻ ഇമ്പോസിബിളിന്റെ ഒക്കെ ഒരുപാട് എന്താണ് ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ചില സീനുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രഭുദേവ ട്രെയിനിലേക്ക് ചാടിക്കയറുന്ന സീൻ, അതുപോലെ തന്നെ ഹെലികോപ്റ്ററിൽ ചാടി പിടിക്കുന്ന സീനുകളൊക്കെ എന്താണ് ചെയ്തതൊന്നും ഒരു വൃത്തിയില്ലായിരുന്നു കേട്ടോ. നമുക്കറിയാം അതൊക്കെ എന്താണ് ഈ സി ജി ഐയും വി എഫ് എക്സ് ഒക്കെ ആണെന്നൊക്കെ എല്ലാം നമുക്ക് മനസ്സിലാകും, പക്ഷെ അത് ചെയ്തു വെക്കുന്നതിന് വൃത്തി വേണമല്ലോ. പിന്നീട് അത് കഴിഞ്ഞ പാടത്ത് തന്നെ ഒരു പാട്ടാണ്. സിനിമയിലെ മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യുവൻ ശങ്കർ രാജ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ തന്നെയാണ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ആണ്. പക്ഷെ ഈ സിനിമയിൽ നമുക്ക് അങ്ങനെ ഓർത്തു വെക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറോ പാട്ടോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു കേട്ടോ. കുറച്ചെങ്കിലും ബെറ്റർ ആയി തോന്നിയത് ഈ സിനിമയിൽ ഒരു മെട്രോ സ്റ്റേഷനിൽ വരുന്ന ഒരു ഫൈറ്റ് ഉണ്ട്, അവിടെ ചെയ്തു വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറ് കൊള്ളാം, കുഴപ്പമില്ല, കമ്പാരിറ്റീവ്ലി നന്നായിരുന്നു. ഓക്കെ അല്ലേ. അപ്പൊ ഫസ്റ്റത്തെ ആ ഒരു ഇൻട്രോക്കേഷൻ വരുന്നത് ഒരു പാട്ടാണ്. അതിനുശേഷം കള്ളൂടിയൻ വിജയ്, കള്ളൂടിയൻ വിജയുടെ കുറച്ച് അഭ്യാസങ്ങളും കാര്യങ്ങളും, പിന്നെ പ്രഭുദേവയും നമ്മളെ പ്രശാന്തും സ്നേഹയും വിജയും ഈ 4 ആൾക്കാരുടെ ചില കോമഡി പരിപാടിയും കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ സ്കിറ്റ് കാണില്ല അതുപോലത്തെ ചില പരിപാടികൾ, പിന്നെ അങ്ങനെ പോയി പോയി ഈ പടം റഷ്യയിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ റഷ്യയിലേക്ക് പോകുന്നതിനെക്കാട്ടിലും 2 വലിയ കോമഡി ഉണ്ട്. ഒന്ന് എന്താണ്, ഭാര്യയും 2 മക്കളെയും കൊണ്ട് യുറേനിയം കടത്തുന്ന വില്ലനും, പിന്നെ ഭാര്യയും ഗർഭിണിയായ ഭാര്യയും കുട്ടിയെയും കൊണ്ട് തീവ്രവാദികളെ പിടിക്കാനായിട്ട് തായ്ലൻഡിലോ മെക്കാവിലോ പോകുന്ന ഒരു നായകനും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ സിനിമയുടെ ലോജിക്ക് എവിടെ കിടക്കുന്നത്. ആലോചിച്ച് നോക്കുക, യുറേനിയം കടത്തുന്നുണ്ട് വില്ലൻ, ആരെല്ലാം, ഭാര്യയും 2 മക്കളെയും കൂടി ചേർത്തിട്ട്, നായകൻ തീവ്രവാദിയെ പിടിക്കാൻ വേണ്ടി പോകുന്നത് ഗർഭിണിയായ ഭാര്യയും കുട്ടീനെ കൂട്ടിയിട്ടാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പടത്തിന്റെ ലോജിക്ക് എന്ന് പറയുന്നത്. പിന്നെ റഷ്യയിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മുടെ പയ്യൻ വരുന്നത്, ആര്, ഡി ഏജിങ് വിജയ് വരുന്നത്. ഓക്കെ, അതിൽ ഭയങ്കര ഒരു കോമഡി ഉണ്ട്. അപ്പോ ഈ പ്രശാന്ത് നമ്മളെ വിജയ്, തളപതി വിജയെ വിളിച്ചിട്ട് അടുത്തുകൊണ്ട് പറയും, നിന്നെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയില്ലടാ, പിന്നെ ഞാനൊന്നും നോക്കിയില്ല, നേരെ ഇങ്ങോട്ടേക്ക് വന്നു, എവിടെ നിന്ന്, ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് വന്നു, ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഈ സിനിമയിലെ ഇത് ലോജിക്കലി നമുക്കൊന്ന് കണക്ട് ആവണേ സാധനം, എന്തെങ്കിലും റീസണബിൾ ആയിട്ടുള്ള കാരണങ്ങളൊക്കെ വേണ്ടേ. അപ്പൊ നമ്മുടെ റഷ്യയിൽ വെച്ചിട്ട് നമ്മുടെ ഡി ഏജിങ് ആയിട്ടുള്ള വിജയ് വരും, ഇളയ തളപതി വരും, പിന്നീട് അങ്ങോട്ടേക്ക് തളപതിയും ഇളയ തളപതിയും തമ്മിലുള്ള ഫൈറ്റും അടിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഡി ഏജ്ഡ് ആയിട്ടുള്ള വിജയ് നമ്മുടെ നാട്ടിലേക്ക് എത്തും. ഓക്കെ അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ക്ലോസ് ഷോട്ട് വരുന്ന, ക്ലോസ് അപ്പ് ആയിട്ടുള്ള ഷോട്ടുകൾ വരുന്ന സമയത്തൊക്കെ നമുക്കത് മനസ്സിലാകും അത്ര വളരെ വീക്കായിട്ടാണ് ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള സൈഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ മറ്റേ മെട്രോ സ്റ്റേഷനിലത്തെ ഫൈറ്റ്, അത് നല്ല അടിപൊളിയായിരുന്നു. അതായത് ആ ഫൈറ്റ് സീക്വൻസ് ചെയ്തു വെച്ചിട്ടുള്ളത് നല്ല വൃത്തിയായിട്ട് തന്നെ അടിപൊളി ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഫൈറ്റിന്റെ എൻഡിൽ ഇവരൊരു സാധനം ചെയ്തിട്ടുണ്ട്, അത് എക്സാക്ട്ലി നമ്മുടെ ജവാൻ സിനിമയിൽ ഷാറൂഖ് ഖാൻ വരില്ലേ മുഖത്ത് ഫുള്ള്, അതായത് എല്ലാ ആൾക്കാരും മുഖത്ത് ഇതുപോലെ തുണിയെല്ലാം വിരിഞ്ഞിട്ടിട്ട് വരില്ലേ, അതുപോലെ എല്ലാ ആൾക്കാരും മഞ്ഞ ജേഴ്സി ഇട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ജേഴ്സി ഇട്ടിട്ട് ഇറങ്ങി വരും. ഓക്കെ അല്ലേ. പിന്നെ ശിവകാർത്തികേയൻ ഒരു
ഗസ്റ്റ് റോളിൽ വന്നിട്ടുണ്ട്. എം എസ് ധോണി ഈ സിനിമയിൽ എന്താണ് ചെറിയ ആ ഭാഗത്തോടെ നിന്ന് കടന്നു പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 3 മണിക്കൂർ ആ ഐ പി എൽ മാച്ച് മൊത്തം ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി രസം ഉണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. ഓക്കെ, അതിനെക്കാട്ടിലും ഭീകരമാണ് ഈ സിനിമ മൊത്തം കണ്ടിരിക്കാൻ വെച്ചാൽ വലിയ ടാസ്ക്കാണ്. അതിന്റെ കൂടി എ സിയും തണുത്ത് വിറച്ചിട്ട് ഒരുമാതിരി ആയിപ്പോ. പിന്നെ ഈ ഡി ഏജ്ഡ് ആയിട്ടുള്ള വിജയുടെ ചില സൈക്കോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടിരിക്കാൻ വെച്ചാൽ വലിയ കോമഡി ആയിരുന്നു കേട്ടോ. നമ്മൾ ചിരിച്ച് ചിരിച്ച് നമുക്ക് ഊപ്പാടടങ്ങും, അമ്മാതിരി സാധനമായിരുന്നു. പിന്നെന്താണ് അദ്ദേഹത്തിന്റെ എനർജിയും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിരുന്നു. ഇതിന്റെ ഇടയിൽ ഒരു പാട്ട്, ഈ സിനിമയിലെ പാട്ടുകളൊക്കെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത് റോങ് ആയിട്ടുള്ള സ്ഥലത്താണ് എന്ന് മാത്രമല്ല, പാട്ടിനൊന്നും ഒരു ഗുമ്മില്ല. പാട്ടിന് ഗുമ്മില്ല വെച്ചാൽ സാധാരണ വിജയ് പടത്തിലൊക്കെ നമുക്ക് ഒരു പാട്ട് വരുന്ന സമയത്ത് നമുക്കൊന്ന് അറിയാം നമ്മുടെ കയ്യും കാലൊക്കെ ഒന്ന് അനങ്ങിപ്പോവില്ലേ. ഇതിലൊരു പാട്ടിന് നമ്മുടെ തൃശ വരുന്നുണ്ട് കേട്ടോ. തൃശയ്ക്ക് എനിക്ക് തോന്നുന്നു അതവർക്ക് ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും നോർമലായിട്ടുള്ള ഒരു ഡാൻസറെ കൊണ്ട് ചെയ്യിക്കായിരുന്നത്. കാരണം തൃശയുടെ ഒക്കെ പഴയ സിനിമകളിൽ തൃശ വിജയ് കോമ്പിനേഷനിൽ വരുന്ന പാട്ടുകളൊക്കെ അത്രയ്ക്കും എനർജറ്റിക് ആയിരിക്കും. ഈ സിനിമയിൽ തൃശയുടെ സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് ഷോ ഇവരെ വിളിക്കേണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. പിന്നെ ഈ ഡി ഏജ്ഡ് ആയിട്ടുള്ള വിജയുടെ ചില അഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടിരിക്കാൻ വെച്ചാൽ നമുക്ക് തമാശയായിട്ടൊക്കെ തോന്നും കേട്ടോ, വലിയ സീരിയസ് ആയിട്ട് ഇതൊന്നും തോന്നൂല. പിന്നെ ലോജിക്കലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. വെടി കൊണ്ട് പ്രശാന്ത് എണീറ്റ് വരും, പിന്നെ ചെറുപ്പത്തിൽ കാണാതായിട്ടുള്ള ഈ പയ്യനെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും എന്താണ് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു എന്താണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിലെ കമാൻഡോ അന്വേഷിക്കുമല്ലോ, അയാളുടെ മകനാണല്ലോ ഇത്. അങ്ങനെയുള്ള ലോജിക്കലായിട്ടുള്ള ചില കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നില്ല. പിന്നെ ഓക്കെ സിനിമയല്ലേ, നമുക്ക് അങ്ങനെയൊക്കെ വിചാരിക്കാം. പക്ഷെ ആസ് എ ഹോൾ നമുക്ക് എന്താണ് അത്ര അധികം എൻജോയ് ചെയ്യാൻ പറ്റാത്ത, പ്രത്യേകിച്ച് ഒരു ആവേശം തരാത്ത ഒരു സീൻ വേണമല്ലോ, ആവേശം തരുന്ന ഒരു സീനെങ്കിലും വേണ്ടേ. അതൊന്നുമില്ലാത്ത ഒരു ഷൂ എന്നുള്ളൊരു പടമായിരുന്നു. 3 മണിക്കൂറായിരുന്നു പടത്തിന്റെ ഡ്യൂറേഷൻ. പടത്തിന്റെ അവസാനത്തെ ഒരു 15 മിനിറ്റ് മൊത്തം ഐ പി എൽ മാച്ച് ആയിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പടം മൊത്തം ഐ പി എൽ മാച്ച് മാത്രം ഇട്ടിരുന്നെങ്കിൽ കുറച്ചെങ്കിലും കണ്ടിരിക്കാൻ സുഖമായേനെ എന്ന് എനിക്ക് തോന്നി. സോ കണ്ടു നോക്കുക, ഇതാണ് നമ്മുടെ വിജയ് അണ്ണന്റെ ഗോട്ട്. അപ്പോ അണ്ണൻ അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നല്ലൊരു പടം ചെയ്തിട്ട് ഒന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരു നല്ല മൊമെന്റ് ആയിരിക്കും അത്. ഇമ്മാതിരി സാധനങ്ങളൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതായത് വീണ്ടും ഈ പഴയ ബോംബ് തന്നെയാണ് ഈ പടത്തിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. പക്ഷെ അത് പറയുന്നതിന് രസം വേണ്ടേ, ഇതെല്ലാം പറയുന്നത് പോലെ തന്നെ വീണ്ടും 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 പറഞ്ഞു പറഞ്ഞ് ഇത് തീർന്നല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഒരു കളർ സെറോക്സ് എടുത്ത വിജയ് കൂടി വരുന്നത്. പിന്നെ ഒരു ചില്ലുവെട്ടിയിൽ എന്താണ് നമ്മൾ ഈ സുവോളജി ലാബിൽ തവളനെല്ലാം ഇട്ട് വയ്ക്കില്ലേ, അതുപോലെ വെള്ളത്തിലിട്ട് വെച്ച വേറൊരു വിജയ്, പിന്നീട് അങ്ങോട്ട് കാണുന്നത് മൊത്തം വിജയ് തന്നെയായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഗോട്ട്. വേറൊരു പണിയിലേക്ക് ഒന്ന് കണ്ടു നോക്കുക, വെങ്കട് പ്രഭുവിന്റെ ഗോട്ട്.